ഹലോ ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ട്രിവാൻഡ്രം കോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചെയ്ത ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം വർക്കെല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ഫുള്ള് ഫൈനൽ വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. എന്നാൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ തരുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഈ വർക്ക് നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, കാര്യം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഒരു സ്പെഷ്യൽ വർക്കാണ്, ഞാൻ ഒത്തിരി നാളത്ത് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ടൈപ്പിലൊരു വർക്കാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. അത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി, വളരെ സ്പെഷ്യലാണ്, ഒരു പ്രത്യേകം കളറൊക്കെയാണ്. എന്നാലും സംഭവം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങളൂടെ കണ്ടിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. അപ്പോൾ ഞാൻ നിങ്ങളെന്തായാലും ഒരു ഫസ്റ്റ് കുറേ നേരം എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് കണ്ടിട്ട് പോകാം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഡീറ്റെയിലായിട്ട് കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് അത് പറഞ്ഞ് ഞാൻ അത് അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകാം. I don't know.
വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പം ഇനി ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളാരും ടീംസ് പിള്ളേരെല്ലാം കൂടിയുണ്ട്. നമുക്ക് എന്തായാലും നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ പറഞ്ഞ കാർ പോർച്ച് ഇതാണ്, ഇതിൻ്റെ ഔട്ട്സൈഡ് ലുക്ക് ഇതാണ്. മൊത്തം വീട് വന്നിരിക്കുന്നു. വീടിൻ്റെ പുറത്തേക്ക് നോക്കുമ്പം ഈ ഭാഗത്തായിട്ടാണ് കണ്ടോ, കറക്റ്റ് മുറ്റം കറക്റ്റ് ഫിറ്റിലാണ് ഈ പോർച്ച് നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് നീളം വന്നിരിക്കുന്നത് നമുക്ക് ഏകദേശം 16-17 അടിയോളം നമുക്ക് നീളം, ഫ്രണ്ട് ടു ബാക്ക് നീളം നമുക്ക് വന്നിട്ടുണ്ട്. വിഡ്ത്ത് വന്നിരിക്കുന്നത് വീതി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് നമുക്ക് 14 അടിയോളം നീളവും വീതിയും വന്നിട്ടുണ്ട്. കാര്യം അത്ര മനോഹരമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് ഇതിപ്പം ഒരു സന്ധ്യയായ സമയത്ത് ഒരു വ്യൂ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആകുന്നുണ്ട്. പക്ഷേ എന്നാലും ഔട്ട്ലുക്ക് മൊത്തത്തിലുള്ള ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. എന്നാൽ പകലത്തെ വ്യൂ നിങ്ങൾ നേരത്തെ മേക്കിംഗ് സമയത്ത് നിങ്ങളിതിൻ്റെ സീലിംഗ് ഷീറ്റിൻ്റെ ഒക്കെ കളർ കണ്ട് കാണുമായിരിക്കും. ഇതിൻ്റെ ഈ ഇട്ടിരിക്കുന്ന റെഡ് കളറാണ് ഇട്ടിരിക്കുന്നത്. റെഡിന് ഒരു പ്രത്യേക ഒരു പേര് പറയും. ഇതിന് പറയുന്നത് ചില്ലി റെഡ് എന്ന് പറയുന്നൊരു കളറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചില്ലി റെഡ്, അതായത് മുളകിൻ്റെ ഒരു കളർ പാറ്റേൺ വരുന്നത്. പിന്നെ ആ സ്യൂഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രെയിം വർക്കൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ കോമ്പൗണ്ട് മതിലേന്നാണ് പില്ലർ ഇവിടുന്ന് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ചരിവിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് മാനേജ് ചെയ്തൊക്കെ അത് മേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പില്ലറിനകത്ത് ഡിസൈൻസ് വന്നിരിക്കുന്നത് പോളികാർബൺ വെച്ചിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ടൈപ്പിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതെന്താണ് ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പുറത്തുനിന്ന് കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം, നിങ്ങൾ അന്നേരം കണ്ടോണം അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ റൗണ്ട് ടൈപ്പിലുള്ള സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് വളരെ ക്യൂട്ട് അടിപൊളി പ്രൊഫൈലാണ് സീലിംഗിന് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഉപയോഗിച്ച് വെച്ച് ഏറ്റവും അടിപൊളി ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺ വന്നുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട്. നേരത്തെ അകത്തുനിന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു പോളികാർബൺ വ്യൂ അകത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ പുറത്തു നോക്കുമ്പോഴത്തേക്കിന് അകത്ത് വന്നിരിക്കുന്ന വാം ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സീലിംഗിന് വേണ്ടി കൊടുത്ത വാം ലൈറ്റാണ്. ആ വാം ലൈറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് പോളികാർബൺ ഷീറ്റിൽ അറിയാൻ പറ്റും. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്രൗൺ കളർ ഷീറ്റാണ് കൊടുത്തേക്ക്, ബ്രൗൺ ക്രിസ്റ്റലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് പുറത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയും, അകത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്ന സെക്ഷൻ ബോർഡർ എന്ന് പറഞ്ഞ സെക്ഷൻ ഒരു സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ട് അതിൽ വേറെ അഡീഷണൽ ട്യൂബ് കൊടുത്ത് നമ്മളത് പ്രത്യേകം ഒരു ചാനൽ പോലെ അത് മേക്ക് ചെയ്തെത്തിരിക്കുകയാണ്. എനിക്ക് ആ രീതിയിലൊരു വർക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ അറിയാം വളരെ മനോഹരമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മോട് പറയുക. അപ്പോൾ നമ്മൾ ചെയ്താൽ വർക്കിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടുപോകാനായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിലും അല്ലെങ്കിൽ നമ്മളെ വിളിച്ചോ അറിയിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ നമ്പർ തപ്പി വേറെ എങ്ങും പോകുമ്പോൾ നിൽക്കരുത്. പലപ്പോഴും എൻ്റെ നമ്പർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻസ് ഈ പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നേരെ പോയി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പോയി നോക്കുക. അവിടെ നമ്മുടെ നമ്പർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പർ കിട്ടിയില്ലെന്ന് മാത്രം പറയുക. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കുക. ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പം വീണ്ടും അടുത്ത അടിപൊളി ഒരു സൈറ്റിൽ വീഡിയോ ആയിട്ട് വരും. അതൊരു സൈനിങ് ഓഫ് പറയുന്നു എബി ജോസഫ് ട്രിവാൻഡ്രം കോളത്തുനിന്ന്.